അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. വിരാട് കോഹ്ലിയുടെ തോളിലേറി ഇന്ത്യ ഓസ്ട്രേലിയയെ മറികടന്നിരിക്കുന്നു. ഒരു പുതുമയും തോന്നുന്നില്ല അല്ലേ? അതാണ് കിങ് കോഹ്ലി. സച്ചിൻ ടെണ്ടുൽക്കറിന് ശേഷം ഇന്ത്യൻ ജനത ഇത്രമേൽ വിശ്വാസം അർപ്പിച്ച ഒരു ബാറ്റ്സ്മാൻ വേറെ ഉണ്ടാവില്ല. കൃത്യതയില്ലാത്ത ഫുട്വർക്കും പിഴച്ചുപോയ ടൈമിങ്ങും രാജാവിനോട് സിംഹാസനം വിട്ടൊഴിയാൻ ആരാധകർ ഒരേ സ്വരത്തിൽ പറഞ്ഞു. സെഞ്ചുറി ഇല്ലെങ്കിൽ വിരാട് കോഹ്ലി ഫോമിലല്ല. അങ്ങനെയൊരു നിയമം കൂടി അയാൾ തന്നെ ലോക ക്രിക്കറ്റിൽ എഴുതി ചേർത്തിരുന്നു. ലോക ക്രിക്കറ്റ് അടക്കി ഭരിച്ച ദൈവം പടിയിറങ്ങിയ അന്ന് മുതൽ ഇന്ത്യൻ ജനത പുതിയ രാജാവിനെ കാത്തിരുന്ന സമയം. അതെ, അവർ തേടിക്കൊണ്ടിരുന്ന ആ രാജാവ് ഡൽഹിയിൽ പാഡ് കെട്ടിയിരിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പുതിയ നായകൻ തിരുപിറവി കൊണ്ടിരിക്കുന്നു. ഓരോ മത്സരം അവസാനിക്കുമ്പോഴും അയാൾ അടിവരയിട്ട് പറഞ്ഞു, താൻ അടുത്ത സച്ചിനല്ല, ഒരേ ഒരു വിരാട് കോഹ്ലി. കളിക്കളത്തിലെ അയാളുടെ ആക്രമണാത്മക സ്വഭാവം അഹങ്കാരിയെന്ന് മുദ്രകുത്തപ്പെട്ടെങ്കിലും അതൊന്നും വിരാട് കോഹ്ലി എന്ന ക്രിക്കറ്ററെ ബാധിച്ചില്ല. കുറ്റപ്പെടുത്തിയവർ പോലും അയാൾക്ക് വേണ്ടി കൈയടിച്ചു. ക്രിക്കറ്റ് അയാൾക്ക് ജീവവായുവായിരുന്നു, വിജയം അയാൾക്ക് അടിമപ്പെട്ട ലഹരിയും. അദ്ദേഹത്തിന് ഇപ്പോൾ വയസ്സ് 34. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒട്ടേറെ പ്രതിഭകൾ വന്നിരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന് മാത്രം സാധിക്കുന്ന എന്തോ ഒന്ന് ഇപ്പോഴും അവശേഷിക്കുന്നു. ഇന്നലെ ഓസ്ട്രേലിയക്കെതിരെ മുൻനിര തകർന്ന ഇന്ത്യയെ മുന്നിൽ നിന്ന് വിജയത്തിലേക്ക് നയിച്ചുകൊണ്ടുവന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഒന്നും അവസാനിച്ചിട്ടില്ല. ഇനിയും പിറവിയെടുക്കാൻ വിമ്പുന്ന മാന്ത്രികത അയാളുടെ ബാറ്റിൽ ബാക്കി കിടപ്പുണ്ട്. അതെ, അയാൾ രാജാവാണ്, ഒരേ ഒരു രാജാവ്.